സ്നേഹബഹുമാനപ്പെട്ട വികാരി അച്ഛൻ തോമസ് വൈക്കത്ത് പറമ്പിലച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള പള്ളിപ്പുറം ഇടവാംഗങ്ങളെ, 1841 മകരം 16 ശനിയാഴ്ച ഞങ്ങളുടെ മൽപ്പാനച്ഛനും സഭയുടെ സ്ഥാപകനുമായ പള്ളിപ്പുറത്ത് പാലയ്ക്കൽ തോമാച്ചൻ മരിച്ചു. കവറടക്കത്തിന് പള്ളിപ്പുറം മുട്ടം, വെച്ചൂർ, തത്തമ്പള്ളി, ആലപ്പുഴ, ചേന്നങ്കരി, ചമ്പക്കുളം, എടത്വ ഇങ്ങനെ 8 ദർശനക്കാരും അവരുടെ കുരിശ് മുതലായ കോപ്പുകളും തൈക്കാട്ടുശ്ശേരി, ചെമ്പ്, പറവൂർ, കടത്തുരുത്തി, മുട്ടുചിറ, കുടമാളൂർ ഇങ്ങനെയുള്ള ഇടവകക്കാർ അവരുടെ സാമഗ്രികളുമായും വന്നിരുന്നു. ഒരു മഹാരഥൻ്റെ ജനപ്രിയനായ പുരോഹിത ശ്രേഷ്ഠൻ പാലക്കൽ തോമാ മൽപ്പാനച്ഛൻ്റെ അന്തിമോപചാരമർപ്പിക്കുവാൻ 180 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ വന്നുചേർന്ന ജനസമൂഹത്തെക്കുറിച്ച് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ കുറിച്ചുവെച്ച വാക്കുകളാണിത്. ഇന്ന് 180 വർഷങ്ങൾക്ക് ശേഷം ഈ ശ്രാദ്ധ ദിനത്തിൽ ആ പുണ്യാത്മാവിന് പ്രണാമമർപ്പിച്ചുകൊണ്ട് ചരിത്രമുറങ്ങുന്ന പള്ളിപ്പുറം ദേവാലയത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വന്ദ്യനായ പാലക്കൽ തോമാ മൽപ്പാനച്ഛൻ്റെ ജന്മഭൂമിയും കർമ്മമണ്ഡലവും സമാധിസ്ഥലവുമായ ഈ മണ്ണ് അനുഗ്രഹീതമാണ്. ആ പുണ്യ പൈതൃകമേറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച അദ്ദേഹത്തിൻ്റെ ഇടവകക്കാരായ നിങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടി ദർശനത്താൽ രൂപീകൃതമായ CMI സന്യാസ സഭാ സമൂഹത്തിലെ അംഗങ്ങളായ ഞങ്ങളും ഇന്ന് ഈ പുണ്യഭൂമിയിൽ ഒരുമിച്ച് കൂടി ഈ ഓർമ്മ പുതുക്കുവാൻ കഴിയുന്നത് ഒരു അനുഗ്രഹവും അതിലുപരി ദൈവ നിയോഗവുമായിട്ട് ഞാൻ കരുതുകയാണ്. ഇതിന് അവസരമൊരുക്കിയ ബഹുമാനപ്പെട്ട വികാരി തോമസ് വൈക്കത്ത് പറമ്പിലച്ചനോടും ഇടവാംഗങ്ങളോടും നിങ്ങളോടേവരോടുമുള്ള ഞങ്ങളുടെ, പ്രത്യേകിച്ച് CMI സഭയുടെ കൊച്ചി തിരുഹൃദയ പ്രവിശ്യയുടെ പേരിലുള്ള നന്ദി ആദ്യമായി തന്നെ അറിയിക്കുകയാണ്. നമ്മൾ ചരിത്രത്തിൽ പല മനുഷ്യരെയും യുഗപുരുഷന്മാർ എന്ന് വിളിക്കാറുണ്ട്. ഭൂതഭാവി വർത്തമാന കാലങ്ങളെ പ്രകാശമാനമാക്കി ജീവിച്ച് കടന്നു പോകുന്ന ആളുകളെയാണ് കാലം യുഗപുരുഷന്മാർ എന്ന് വിളിക്കാറ്. താൻ ജീവിച്ച കാലഘട്ടത്തെ ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും പ്രോജ്വലിപ്പിച്ച ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരു നവയുഗത്തിൻ്റെ നാന്ദി കുറിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്ന ഒരു യുഗപുരുഷൻ്റെ, CMI സഭയുടെ സ്ഥാപക പിതാക്കന്മാരിൽ പ്രഥമസ്ഥാനീയനായ പാലക്കൽ തോമാ മൽപ്പാനച്ഛൻ്റെ 180 ചരമവാർഷികമാണിന്ന്. താപസ ചൈതന്യത്താലും ദീർഘദർശനത്താലും നേതൃത്വ മഹിമയാലും സഹസ്ഥാപകരെ പ്രജ്വലിപ്പിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പാലക്കൽ തോമാ മൽപ്പാനച്ഛനെന്ന് നമുക്കറിയാം. CMI സഭയുടെ ഇന്നത്തെ സുസ്ഥിതിക്ക്, കേരള കത്തോലിക്ക സഭയുടെ ഇന്നത്തെ സുസ്ഥിതിക്ക്, ദർശന പുണ്യത്തിന് ഒക്കെ പുറകിൽ പോരൂക്കര തോമാ മൽപ്പാനച്ഛൻ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ, കണിയാന്ത്ര യാക്കോബ് സഹോദരൻ എന്നീ വന്യ ആത്മാക്കളോടൊപ്പം ഈ പുരോഹിത ആചാര്യനോട് കാലമേറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. 19 പൂർവാർത്ഥത്തിൽ കേരള സഭയിൽ വൈദിക പരിശീലന രംഗത്ത്, അജപാലന രംഗത്തും നവമാതൃകകളും നവീകരണ മാനങ്ങളും കൊണ്ടുവന്ന ആചാര്യൻ പാലക്കൽ തോമാ മൽപ്പാനച്ഛനെ ഒരു പക്ഷേ വേണ്ട വിധത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ആദരിക്കുകയും ആ ധന്യജീവിതത്തിൻ്റെ മാതൃകയെ സ്വായത്തമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നത് തീർത്തും സംശയമുള്ള കാര്യമാണ്. ആ കാലഘട്ടത്തിലെ ആത്മീയമായിട്ടുള്ള മന്ദത, സാമൂഹികമായിട്ടുള്ള അസന്നിഗ്ധത ഇവയൊക്കെ നിറഞ്ഞു നിന്നിരുന്ന സഭയിലും സമൂഹത്തിലും എല്ലാ മേഖലകളിലേക്കും ശ്രദ്ധ തിരിക്കുകയും തനതായ സംഭാവനകൾ നൽകുകയും ചെയ്ത ഈ വൈദിക ശ്രേഷ്ഠൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ പ്രണാമമർപ്പിച്ചാൽ മാത്രം പോരാ, അദ്ദേഹത്തെ കാലത്തിലും ചരിത്രത്തിലും വേണ്ട വിധം
അടയാളപ്പെടുത്തുവാൻ സി എം ഐ സഭാംഗങ്ങളായ ഞങ്ങൾക്കും ഈ പള്ളിപ്പുറത്തുകാരായിട്ടുള്ള നിങ്ങൾക്കും കടമയും ഉത്തരവാദിത്വവുമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ അടിസ്ഥാനപരമായി പാലക്കൽ തോമാമൽപ്പാനച്ചനെ മനസ്സിലാക്കുന്നത് ഒരു പള്ളിപ്പുറത്തുകാരനായിട്ട് തന്നെയാണ്. ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ തൻ്റെ കത്തുകളിലും നാളാഗമത്തിലുമൊക്കെ പാലക്കലച്ചനെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് പള്ളിപ്പുറത്തച്ചൻ എന്നാണ്. പള്ളിപ്പുറത്തെ പ്രസിദ്ധമായിട്ടുള്ള പാലക്കൽ കുടുംബത്തിൽ ജനിച്ച തോമാം അൽപ്പാനച്ചൻ അക്കാലത്തെ പേരുകേട്ട മൽപ്പാന്മാരൊരാളായ തച്ചിൽ അബ്രാഹം അൽപ്പാനച്ചൻ്റെ കീഴിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി 1807 പുരോഹിതനായി തീർന്നത്. പാലക്കൽ കുടുംബത്തിൽ അദ്ദേഹത്തിന് മുമ്പ് രണ്ട് പേരുകേട്ട വൈദികരുണ്ടായിരുന്നു എന്ന് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുത്തപ്പനായിരുന്ന ഗീവർഗീസ് കത്തനാരും അദ്ദേഹത്തിൻ്റെ ഇളയപ്പനായിരുന്ന മാത്തു കത്തനാരും അന്ന് പാലക്കൽ കുടുംബത്തിൽ നിന്നുള്ള വൈദികരായിരുന്നു. താൻ പൗരോഹിത്യം സ്വീകരിച്ച് അധികം വൈകാതെ വരാപ്പുഴ വികാരിയാത്തിൽ റെയ്മണ്ട് റൊവീലിയോ ഓസീരി മെത്രാൻ്റെ ആലോചനക്കാരനും സെക്രട്ടറിയുമായിട്ട് പാലക്കലച്ചൻ നിയമിതനാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, പാലക്കൽ തോമാച്ച മൽപ്പാനച്ചൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വളരെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമൊക്കെ പല പ്രാവശ്യം ഒരുപക്ഷെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും എല്ലാ വർഷവുമുള്ള അനുസ്മരണ സമ്മേളനങ്ങളിൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ധാരാളമായിട്ട് കേൾക്കാൻ ഇടയാകുകയൊക്കെ ചെയ്തിട്ടുണ്ടാകണം. 4 മണ്ഡലങ്ങളിലാണ് ഒരുപക്ഷെ പാലക്കൽ തോമാമൽപ്പാനച്ചൻ്റെ സംഭാവനകളെ കാലം അടയാളപ്പെടുത്തുന്നത്. വൈദിക പരിശീലന രംഗത്തെ ആചാര്യൻ എന്ന നിലയിൽ, ഒരു സാമുദായിക പരിഷ്കർത്താവ് എന്ന നിലയിൽ, ആത്മീയ ജീവിതത്തിൻ്റെ നവോത്ഥായകൻ എന്ന നിലയിൽ, ഒരു സന്യാസ സമൂഹ സ്ഥാപകൻ എന്ന നിലയിൽ, ഇങ്ങനെ 4 മണ്ഡലങ്ങളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയായിട്ടാണ് പാലക്കൽ തോമാമൽപ്പാനച്ചനെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വലിയ ജീവിത സംഭാവനകളുടെ പുറകിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തെ നമ്മളൊരു ദർശനത്തിൻ്റെ വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ചാവറ കുര്യാക്കോസ് എലിയാസച്ചനോടും പോരൂക്കര തോമാമൽപ്പാനച്ചനോടും ചേർന്ന് അദ്ദേഹം മാന്നാനത്ത് ഒരു ദർശന വീട് പണിതു, ഒരു താപസ ഭവനം പണിതു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ദർശനമെന്ന വാക്ക് പാലക്കൽ തോമാമൽപ്പാനച്ചൻ്റെ ജീവിതത്തോടും ജീവിത വീക്ഷണത്തോടും ഏറെ അടുത്തു നിൽക്കുന്ന ഒരു പദമായിട്ടാണ് ഞാൻ കാണുന്നത്. ദർശനവും കാഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളൊരുപാട് കാഴ്ചകൾ കാണുന്നവരാണ്. ഈ കാഴ്ചകളെല്ലാം തന്നെ നമ്മളെ ദർശനങ്ങളിലേക്ക് നയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമുക്കൊരു ആപ്പിൾ കിട്ടുന്നു എന്നിരിക്കട്ടെ. ആ ആപ്പിളിൽ എത്ര കുരുവുണ്ട് എന്ന് ചോദിച്ചാൽ അത് മുറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത് കാഴ്ചയുടെ കാര്യമാണ്. എന്നാൽ ഒരു ആപ്പിൾ കുരുവിൽ എത്ര ആപ്പിൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയുക ദർശനമുള്ളവർക്ക് മാത്രമാണ്. ദർശനമെന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കുന്ന ആളുകൾക്ക് മാത്രം സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പാലക്കൽ തോമാമൽപ്പാനച്ചൻ്റെ ജീവിതം ഒരു ദർശനത്തിൻ്റെ ജീവിതമായിട്ടാണ് കാലം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ചെയ്ത ഒരുപാട് വലിയ കാര്യങ്ങളുടെയൊക്കെ പുറകിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഊടും പാവുമായി നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന തൂണുകളായി നിൽക്കുന്ന 4 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ 1, സുശക്തമായിട്ടുള്ള വിശ്വാസമാണ്, ദൈവവിശ്വാസം. 2, അഗാധമായ പാണ്ഡിത്യം. 3, വിശാലമായ ജീവിത വീക്ഷണം. 4 കാര്യം, തപോധന്യമായിട്ടുള്ള ഒരു ജീവിത ശൈലി.
പാലക്കൽ തോമാ മൽപ്പാനച്ഛൻ്റെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ചാവറ കുര്യാക്കോസ് എലിയാസച്ഛൻ വളരെ മനോഹരമായിട്ട് അത് കോറിയിട്ടിട്ടുണ്ട്. എത്രയോ ആഴമേറിയ വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ ചാവറ കുര്യാക്കോസ് എന്ന വിശുദ്ധനെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളത് ഈ പാലക്കൽ തോമാ മൽപ്പാനച്ഛൻ്റെ ആഴമേറിയ ദൈവവിശ്വാസം, അതിലധിഷ്ഠിതമായ ജീവിതശൈലി, അതൊന്നു തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. ചാവറ കുര്യാക്കോസ് എലിയാസച്ഛൻ തൻ്റെ സെമിനറി ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ അകാലത്തിൽ ഈ ലോകത്തോട് വിട പറയുന്ന അങ്ങേയറ്റം വിഷമം നിറഞ്ഞ, പ്രതിസന്ധി നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് ചാവറ കുര്യാക്കോസ് എലിയാസച്ഛൻ്റെ സെമിനറി ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ സെമിനറിയിൽ എല്ലാ പിന്തുണയും നൽകുന്നത്, ഒരു പുത്രനോടെന്ന പോലെ വാത്സല്യം കാണിച്ച് അദ്ദേഹത്തെ വളർത്തുന്നത്, എല്ലാറ്റിലും ഉപരി അദ്ദേഹത്തിന് ആഴമേറിയ ദൈവവിശ്വാസം പകർന്നു കൊടുക്കുന്നത് പാലക്കൽ തോമാ മൽപ്പാനച്ഛനാണ്. അത് അദ്ദേഹം വെറും വാക്കുകളിൽ നിന്നല്ല, സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് കൊടുക്കുന്നത്. കാരണം തോമാ മൽപ്പാനച്ഛൻ്റെയും ജീവിതം വ്യത്യസ്തമായിരുന്നില്ല, നമുക്കറിയാം. 10 വയസ്സിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണമടഞ്ഞതാണ്. അദ്ദേഹം സെമിനറിയിൽ ആയിരുന്നപ്പോൾ തൻ്റെ തിരുപ്പട്ടത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തെ പോറ്റി വളർത്തിയ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയും ഈ ലോകത്തോട് യാത്രയാകുന്നുണ്ട്. ഈ വേദനകളെ, സഹനങ്ങളെയൊക്കെ ആഴമേറിയ ദൈവവിശ്വാസത്തിൽ നിന്നുകൊണ്ട്, ദൈവാനുഭവത്തിൽ നിന്നുകൊണ്ട് നേരിടുവാനും തരണം ചെയ്യുവാനും ഈ വിഷമസന്ധികളെ അതിജീവിക്കാനും കഴിഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് പാലക്കൽ തോമാ മൽപ്പാനച്ഛനെ കാണാൻ കഴിയുന്നത്. ആ ഒരു ജീവിത ദർശനം തന്നെയാണ് ചാവറ കുര്യാക്കോസ് എലിയാസച്ഛനിലും വിശുദ്ധിയുടെ വിത്തുപാകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. തൻ്റെ ഈ ആഴമേറിയ വിശ്വാസാനുഭവത്തെ വിശുദ്ധഗ്രന്ഥം ആഴമായി പഠിക്കുകയും വിശുദ്ധഗ്രന്ഥത്തിലെ ക്രിസ്തുവിനെ അടുത്തനുകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് പാലക്കൽ തോമാ മൽപ്പാനച്ഛൻ വളരെയധികം വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയും. അഗാധമായ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്നു പാലക്കൽ തോമാ മൽപ്പാനച്ഛൻ എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി, അക്കാലത്ത് പ്രത്യേകിച്ചും വൈദികർ വലിയ പഠിപ്പോ പാണ്ഡിത്യമോ ഉള്ള ആളുകളായിരുന്നില്ല. ഒരുപക്ഷേ വചനം വിശദീകരിക്കാനോ വിശുദ്ധ കുർബാന അർപ്പിക്കാനോ ഉള്ള കഴിവ് മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. അതിലപ്പുറം കാര്യമായിട്ടുള്ള ലോകപരിചയമോ മറ്റ് ഗ്രന്ഥങ്ങളിലുള്ള അറിവോ മറ്റു ഭാഷകളിലുള്ള പരിജ്ഞാനമോ ഒന്നും അവർക്കില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ സ്വന്തം പ്രയത്നത്താൽ വിവിധ ഭാഷകൾ പഠിക്കുകയും തമിഴിലും മറ്റുമുള്ള പല ഗ്രന്ഥങ്ങളും, ജ്ഞാനമുത്ത്, ഇഗ്നേഷ്യസിൻ്റെ 8 ദിവസത്തെ ധ്യാനം, ഇങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും തൻ്റെ ശിഷ്യന്മാരെ അതൊക്കെ പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിട്ടാണ് നമ്മൾ പാലക്കലച്ചനെ കാണുന്നത്. വിജ്ഞാനമുള്ള ഒരു വൈദികന് മാത്രമേ വിശുദ്ധിയോടുകൂടിയിട്ട് ദൈവജനത്തെ നയിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു പാലക്കൽ തോമാ മൽപ്പാനച്ഛൻ. ഒരുപക്ഷെ അദ്ദേഹം സെമിനറി അല്ലെങ്കിൽ മൽപ്പാനേറ്റ് സിസ്റ്റത്തിൽ അക്കാലത്ത് വൈദിക പരിശീലനം നടത്തിയപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധ കൊടുത്തത് വൈദികാർത്ഥികളുടെ ഈ ബൗദ്ധികമായിട്ടുള്ള, വൈജ്ഞാനികമായിട്ടുള്ള പരിശീലനത്തിനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ചാവറയച്ചൻ അത് പാലക്കലച്ചൻ്റെ ജീവചരിത്രത്തിൽ വിവരിക്കുന്നുണ്ട്. എപ്പോഴും പുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ എന്നാണ് ചാവറയച്ചൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്ന പാലക്കൽ തോമാ മൽപ്പാനച്ഛൻ ഒരുപക്ഷേ താൻ ഉച്ചയ്ക്ക് അല്പസമയം മയങ്ങിയിരുന്നതൊഴിച്ചാൽ മറ്റ് ഭൂരിഭാഗം സമയവും വിജ്ഞാനം സമ്പാദിക്കാനും ആ വിജ്ഞാനം പകർന്നു കൊടുക്കാനും പരിശ്രമിച്ചിരുന്നു എന്ന് ചാവറയച്ചൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് തൻ്റെ സെമിനറി ജീവിതകാലത്തെക്കുറിച്ച് പറയുമ്പോൾ. ആഴമേറിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായിരുന്ന വൈദികൻ. വൈദികൻ എന്ന വാക്ക് തന്നെ അർത്ഥമാക്കുന്നത് വേദം അറിയുന്നവൻ എന്നാണല്ലോ. വിജ്ഞാനിയായിരുന്ന, ഭാഷാ പണ്ഡിതനായിരുന്ന പാലക്കൽ തോമാ മൽപ്പാനച്ഛൻ ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾ വൈദികരോട്
മുഴുവൻ പറയാതെ പറയുന്നത്. ഈ വിശുദ്ധിയോടൊപ്പം വിജ്ഞാനത്തിലും വളർച്ച പ്രാപിക്കുന്ന വൈദികരായിട്ട് ഞങ്ങൾ തീരണം എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, വിശാലമായിട്ടുള്ള ഒരു ജീവിത വീക്ഷണമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എന്നാണ്. നമ്മൾ സുവിശേഷങ്ങളിൽ ക്രിസ്തുവിനെ വായിക്കുമ്പോൾ നമുക്കറിയാം എത്രയോ വിശാലമായിട്ടുള്ള ജീവിത വീക്ഷണത്തിൻ്റെ ഉടമയായിരുന്നു യേശു ക്രിസ്തു എന്ന്. അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊണ്ടവനാണ്. വിശുദ്ധ പുണ്യപ്പെട്ടവരെ മാത്രമല്ല, പാപികളായിട്ടുള്ള മനുഷ്യരെ, പാവപ്പെട്ടവരെ, ധനികരെ, രോഗികളെ, എല്ലാവരെയും തൻ്റെ സ്നേഹവലയത്തിലേക്ക് മാടി വിളിച്ച വ്യക്തിയായിട്ടാണ് സുവിശേഷങ്ങൾ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ ഈ വിശാലമായിട്ടുള്ള ജീവിത വീക്ഷണം നമുക്ക് പാലക്കൽ തോമാ മൽപ്പാനച്ചൻ്റെ ജീവിതത്തിലും കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സെമിനറി പരിശീലന രംഗത്തും അദ്ദേഹം വരാപ്പുഴ വികാരിയാത്തിലും മെത്രാൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചെയ്ത വിവിധ സേവനങ്ങളുടെ പുറകിലുമൊക്കെ ഈ വിശാലമായ ജീവിത വീക്ഷണം നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, അക്കാലത്ത് ലത്തീൻ സമുദായത്തിൽ നിന്ന് പ്രത്യേകിച്ച് അതിൽ തന്നെ പെട്ട അഞ്ഞൂറ്റിക്കാരായ, ഒരു പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് താഴേക്കിടയിൽ നിന്ന് സമൂഹം കരുതിയ അഞ്ഞൂറ്റിക്കാരിൽ നിന്നുള്ളവർക്ക് വൈദികരാകുവാൻ അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് അവരും മറ്റുള്ളവരെ പോലെ തന്നെ ഇതിന് തുല്യമായിട്ട് അർഹതയുള്ളവരാണ് എന്ന് വ്യക്തമായി പറയുകയും മെത്രാനച്ചൻ്റെ പക്കൽ അതിനുവേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ആ കാര്യം നടപ്പിലാക്കി കൊടുക്കാനൊക്കെ പരിശ്രമിക്കുകയും ചെയ്യുന്ന പാലക്കിളച്ചൻ വലിയ വിശാലമായിട്ടുള്ളൊരു ജീവിത വീക്ഷണത്തിൻ്റെ ഉടമയായിട്ട് ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാറ്റിലും ഉപരി അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് തപോധന്യമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയായിട്ട് ചാവറപിതാവ് വളരെ മനോഹരമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. തപശ്ചര്യകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു പാലക്കിളച്ചിലേതെന്ന്. ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ജീവിച്ച വ്യക്തി, വളരെയധികം താപസ ചൈതന്യത്തോടുകൂടി ലളിതമായി പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിച്ച് ജീവിച്ച ഒരു ഗുരുവര്യനായിട്ടാണ് പാലക്കിളച്ചനെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്കും തൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യത്തിനും ഇത് കാരണമായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. ഒരു മകന് പിതൃസ്വത്തെന്ന പോലെ തനിക്കുള്ളതെല്ലാം എനിക്ക് പിതാവ് തന്നിരിക്കുന്നു എന്ന് ചാവറപ്പിതാവ് പറയുമ്പോൾ എല്ലാറ്റിലുമുപരിയായിട്ട് ഈ തപോശ്ശരിയുടെ ജീവിത ശൈലിയും ആഴമേറിയ വിശ്വാസത്തിൻ്റെ ജീവിത ശൈലിയുമൊക്കെയാണ് പിതൃസ്വത്തായിട്ട് തനിക്ക് ലഭിച്ചത് എന്ന് ചാവറിയച്ചൻ നമ്മോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ നാല് കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ദർശനത്തെ രൂപപ്പെടുത്തുകയും ആ ദർശനം കേരള സമുദായത്തിൻ്റെ, കേരള സഭയുടെ നാനാവിധമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് പ്രായോഗികമാക്കി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ക്രാന്തദർശിയായിട്ടുള്ള ഒരു അന്യ പുരോഹിതയാണ് നമുക്ക് പാലക്കിളച്ചനിൽ കാണാൻ കഴിയുക. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹം സംഭാവന ചെയ്തത് ഇവിടുത്തെ വൈദിക പരിശീലനത്തിൻ്റെ നവീകരണത്തിന് വേണ്ടിയാണ്. അതിൻ്റെ പുറകിലും ഒരു ദർശനമുണ്ട് എന്ന് നമുക്കറിയാം. നല്ല വൈദികരുണ്ടായാൽ മാത്രമേ നല്ല സഭയുണ്ടാകൂ, നല്ല സമൂഹമുണ്ടാകൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വൈദിക വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയിൽ ദിനചര്യയിലൊന്നും വലിയ അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ ഒരുമിച്ച് കൂടി ഒരു ഗുരുവിൻ്റെ കീഴിലാണ് പഠിച്ചിരുന്നത്, മൽപ്പാൻ സമ്പ്രദായമെന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്, ഒരു ഗുരുകുല സമ്പ്രദായം. ഏതാനും മണിക്കൂറുകളിലെ പഠനം, ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള ജീവിതം, അതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. തീർച്ചയായും മൽപ്പാനേറ്റ സിസ്റ്റത്തിന് അതിൻ്റെ ഗുണങ്ങളുണ്ട്. ഗുരുവിനോട് ചേർന്ന് നിൽക്കാൻ, ശിഷ്യരോട് ഗുരുവിന് വാത്സല്യം പ്രകടിപ്പിക്കാൻ, അവർക്ക് കരുതൽ കൊടുക്കാനൊക്കെ അവസരമുണ്ടാക്കിയിരുന്നു. പക്ഷേ അതോടൊപ്പം ഒരുപാട് പോരായ്മകളും അതിനുണ്ടായിരുന്നു. നമുക്കറിയാം ഒരു വൈദികൻ്റെ കീഴിൽ മാത്രം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും വൈജ്ഞാനിക മണ്ഡലത്തിൽ കാര്യമായ അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. കാര്യമായിട്ടുള്ള മറ്റ് വിഷയങ്ങളെക്കുറിച്ചൊന്നും പഠിക്കാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുറവുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രമവും ചിട്ടയും ദിനചര്യയും ഒക്കെ ഉണ്ടാകണമെന്ന് പാലക്കിളച്ചൻ അവിടെ നിർബന്ധം പിടിച്ചു. ദൈവവിജ്ഞാനീയം, ബൈബിൾ ഭാഷ്യം, ഭാഷാ പരിശീലനം ഇവയിലൊക്കെ
തൻ്റെ ശിഷ്യന്മാരെ വൈദികാർത്ഥികൾ അഭിവൃദ്ധി പ്രാപിക്കണം, എക്സൽ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം വൈദികരുടെ വസ്ത്രം നവീകരിച്ചു എന്ന് നമ്മൾ കേട്ടു. ഒരു ലോവ ഇതുപോലെ ലോവയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകമായിട്ടുള്ളൊരു മേൽക്കുപ്പായം മാത്രമാണെന്ന് വൈദികാർത്ഥികൾക്കുണ്ടായിരുന്നു. വൈദികരുടെ വസ്ത്രം നവീകരിച്ചുകൊണ്ട് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന നടപടിക്രമങ്ങൾ അദ്ദേഹം എടുക്കുകയുണ്ടായി. ഒരുപക്ഷേ പാലക്കൽ തോമാമൽപ്പാനച്ചൻ്റെ വൈദിക പരിശീലന രംഗത്തെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് മൽപ്പാനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് സെമിനറി സിസ്റ്റത്തിലേക്ക് വൈദിക പരിശീലനത്തെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ്. 1831 മാനാനത്ത് ആദ്യത്തെ CMI ആശ്രമത്തിന് ഇവർ പാലക്കലച്ചനും പോരൂക്കര അച്ഛനും ചാവറപ്പിതാവുമൊക്കെ ചേർന്ന് ആരംഭം കുറിച്ചപ്പോൾ വെറും 2 വർഷത്തിന് ശേഷം, ഒരു പക്ഷേ അവിടുത്തെ ബാലാരിഷ്ടതകളൊക്കെ പിന്നിടുന്നതിന് മുമ്പ് തന്നെ 1833 അവിടെ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഒരു സെമിനറിയാണ്. അതിനേറ്റവും കൂടുതൽ മുൻകൈയെടുക്കുന്നത് പാലക്കൽ തോമാമൽപ്പാനച്ചനാണ്. പോരൂക്കരയച്ചൻ അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അവർ തമ്മിൽ അല്പം തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും മുതിർന്ന സഹോദരൻ്റെ തൻ്റെ ഗുരുവായി താൻ പരിഗണിക്കുന്ന ഒരാളുടെ അഭിപ്രായത്തെ അദ്ദേഹം മാനിക്കുകയാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് സെമിനറി അവിടെ ഉണ്ടാകുന്നത്. പിന്നീട് നമുക്കറിയാം കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും എത്രയോ സെമിനാരികളാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ CMI സഭയുടെ തന്നെ ചരിത്രമെടുത്താൽ മാനാനത്ത് തുടങ്ങി പിന്നെ ചെത്തിപ്പുഴയിൽ പിന്നെ അത് അവിടെ നിന്ന് ബാംഗ്ലൂർ ധർമാരാമിലേക്ക് ഒക്കെ പറിച്ചു നടപ്പെട്ട സെമിനറി പരിശീലനത്തിൻ്റെ തുടക്കം കുറിച്ച വ്യക്തിയായിട്ടാണ് കാലം പാലക്കൽ തോമാമൽപ്പാനച്ചനെ ഓർത്തിരിക്കേണ്ടത്. അദ്ദേഹം വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയാൽ അദ്ദേഹം ചെയ്ത സാമൂഹ്യ പരിഷ്കാരങ്ങളുടെ മേന്മ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു. അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ, അനാചാരങ്ങൾ നിറഞ്ഞ, ഒരുപക്ഷെ ചാവറപിതാവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ജ്ഞാന കുരുടത്വം ബാധിച്ച ഒരു സമൂഹത്തിലാണ് പാലക്കൽ തോമാമൽപ്പാനച്ചൻ മെത്രാനച്ചൻ്റെ സെക്രട്ടറി എന്ന നിലയിലും ആലോചനക്കാരെന്ന നിലയിലും മൽപ്പാൻ എന്ന നിലയിലും വലിയ സാമൂഹ്യ പരിഷ്കരണങ്ങൾ നടത്തുന്നത് നമുക്കറിയാം. അദ്ദേഹം സിമിത്തേരികളുണ്ടാക്കി. ദേവാലയത്തിന് ചുറ്റും എവിടെയും ക്രൈസ്തവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ ആദ്യമായി നിയതമായൊരു സ്ഥലത്ത് മൃതദേഹങ്ങൾ അടക്കണമെന്ന് കൽപ്പന കൊടുത്തത് തോമാമൽപ്പാനച്ചനാണ് എന്ന് നമ്മൾ വായിക്കുന്നു. അദ്ദേഹം പള്ളികളോട് ചേർന്ന് കുംഭസാരക്കൂടുകൾ നിർമ്മിക്കാൻ നിർദ്ദേശം കൊടുത്തു. സ്ത്രീകൾക്ക് കുംഭസാരിക്കാൻ പ്രത്യേക കുംഭസാരക്കൂടുകൾ ഉണ്ടാക്കി. നമ്മൾ അവയൊക്കെ അന്നത്തെ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. വീണ്ടും അദ്ദേഹം പള്ളികളോട് ചേർന്ന് കർമ്മല മാതാവിൻ്റെ ദർശന സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ പിന്നീട് CMI സഭ എന്ന ദർശന സമൂഹത്തിന് രൂപം കൊടുക്കുന്നതിൻ്റെ നാന്ദിയായിട്ട് നമ്മളിതിനെ കാണണം. ഈ ദൃശ്യ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ചെയ്തത് കേരള സഭയുടെ സമുദായത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നവീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാലക്കൽ തോമാമൽപ്പാനച്ചൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് അദ്ദേഹം CMI സഭാസമൂഹത്തിൻ്റെ ഭാരതത്തിലെ ആദ്യത്തെ ഏതദേശീയ സന്യാസമൂഹത്തിൻ്റെ അതിന് തുടക്കം കുറിക്കാൻ പോരൂക്കര തോമാമൽപ്പാനച്ചനോടും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനോടും ഒപ്പം പരിശ്രമിച്ചു എന്നുള്ളതാണ്. ചാവറയച്ചൻ പാലക്കലച്ചൻ്റെ ജീവചരിത്രത്തിൻ്റെ ആദ്യ വാക്കുകളായിട്ട് കുറിച്ചു വച്ചിരിക്കുന്നത് കനിമൂസയുടെ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭയുടെ സ്ഥാപകരിൽ പ്രഥമസ്ഥാനിയായ പാലക്കൽ തോമാമൽപ്പാനച്ചൻ്റെ ജീവചരിത്രം എന്നാണ്. വേറൊരു ചരിത്രരേഖയും അദ്ദേഹമാണ് സ്ഥാപകരിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്നവൻ എന്നതിനാവശ്യമില്ല എന്ന് വെളിവാക്കുന്ന രചനയാണ് വാക്കുകളാണത്. ഒരുപക്ഷേ കാലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഭ ഔദ്യോഗികമായിട്ട് സഭയിലെ അംഗങ്ങൾ വ്രതം ചെയ്ത് സന്യാസ സമൂഹമായി രൂപപ്പെട്ടത് 1855 December 8 മുതൽ ആണ് എന്നുള്ള ഒരുപക്ഷെ ചരിത്ര സംഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാകാം
ഈ പ്രഥമ സ്ഥാനം ഒരുപക്ഷെ അദ്ദേഹത്തിന് പിന്നീട് നൽകപ്പെടാതെ പോയത്. പക്ഷേ ചരിത്രത്തിൽ സി എം ഐ സഭാ സമൂഹം എന്ന ദർശന സമൂഹത്തിന് രൂപം കൊടുക്കാൻ എല്ലാ അർത്ഥത്തിലും മുൻകൈയെടുത്ത് ഒരുപക്ഷെ തൻ്റെ തപാശരികളാൽ നിറഞ്ഞ ജീവിതത്തെ അത് മറ്റുള്ളവരിലേക്കും പകരാൻ വേണ്ടിയിട്ട് വിശുദ്ധിയും വിജ്ഞാനവും താപസ ജീവിതവുമുള്ള വിശുദ്ധരായ വൈദികരുടെ സമർപ്പിതരുടെ സമൂഹം ഭാരതത്തിലെ കത്തോലിക്കാ സഭയിൽ ഉണ്ടാകണമെന്നാഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ച വ്യക്തിയായിട്ട് നമ്മൾ പാലക്കലച്ചനെ കാണുകയാണ്. നാളാഗമങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതിന് സ്ഥലമന്വേഷിച്ച് നടക്കുമ്പോൾ എപ്പോഴും പാലക്കൽ തോമാ മൽപ്പാനച്ചൻ അവിടെയുണ്ട്. ചില സ്ഥലങ്ങളിൽ ചാവറിയച്ചൻ പോലും അച്ഛനെ പോലും നമ്മൾ കാണുന്നില്ല. ഈ ഇതിന് പിരിവ് നടത്താൻ മെത്രാനച്ചനിൽ നിന്ന് ധർമ്മപത്രം വാങ്ങി 200 അന്നത്തെ രൂപയും വാങ്ങിയിട്ട് പിന്നീട് പള്ളികളിലേക്ക് പിരിവിന് പോകുന്നവരിലും മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത് തോമാ മൽപ്പാനച്ചൻ തന്നെയാണ്. വനവാസത്തിന് പോകണമെന്നൊരു പക്ഷെ ആഗ്രഹം പ്രകടിപ്പിച്ച് സന്യാസ ജീവിതത്തിൻ്റെ താമസ ജീവിതത്തിൻ്റെ ആരംഭകനായിട്ട് ധ്വനി ഉണ്ടാക്കുന്നത് പോരൂക്കരയച്ചനാണെങ്കിലും തൻ്റെ ജീവിതം മുഴുവൻ ഒരു താപസവര്യനായി ജീവിച്ച് അപ്രകാരമുള്ള ഒരു ദർശന സമൂഹത്തിന് രൂപം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയും തോമാ മൽപ്പാനച്ചനോടും ചാവറിയച്ചനോടും ചേർന്ന് അത് യാഥാർത്ഥ്യമായി കാണാൻ ഏറ്റവും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മൾ പാലക്കൽ തോമാ മൽപ്പാനച്ചനെ മനസ്സിലാക്കേണ്ടത്. വലിയ ആ ഒരു മഹാരഥൻ്റെ അന്തിമ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് ആദരിക്കപ്പെടേണ്ട ജീവിതം അവസാനിച്ച വിശുദ്ധമായ ഒരു ഭൂമിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കാനും ഇവിടെ അദ്ദേഹത്തിൻ്റെ പുണ്യസ്പർശമേറ്റ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളർത്താനും ഭാഗ്യം ലഭിച്ചവരാ നമ്മളൊക്കെ. ചാവറയെന്ന വിശുദ്ധനെ രൂപീകരിച്ച മറ്റൊരു വലിയ വിശുദ്ധൻ്റെ പുണ്യഭൂമിയിലാണ് നമ്മളായിരിക്കുന്നത്. ഗുരുവിൻ്റെ നല്ല മാതൃകകളെ, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയെ, മാതാവിനോടുള്ള ഭക്തിയെ, തീർച്ചയായിട്ടും അത് പള്ളിപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലഭിച്ചാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഭക്താനുഷ്ഠാനങ്ങളിലെ കൃത്യതയെ ഒക്കെ പിതൃസ്വത്തായി സ്വീകരിച്ച ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനും ഇവിടുത്തെ മണ്ണിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് നമുക്കറിയാം. വൈദികാർത്ഥിയായിട്ടും വൈദികനായിട്ടും ഇന്ന് പാലക്കൽ തോമാ മൽപ്പാനച്ചൻ്റെ 180th ചരമ വാർഷികം നമ്മൾ കൊണ്ടാടുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിശുദ്ധൻ്റെ ഓർമ്മ തിരുനാളിൽ തന്നെയാണ് നമ്മൾ പങ്കെടുക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് നന്ദി പറയാം. ആ വലിയ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്കിന്ന് നമ്ര ശിരസ്കരാകാം. ഒരു നവയുഗത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ നന്ദി കുറിച്ച വന്യാത്മാവ് ത്യാഗോജ്വലമായ ജീവിതചര്യയാലും താപസോചിതമായ കർമാനുഷ്ഠാനങ്ങളാലും അനന്യസാധാരണമായ പ്രതിഭാവിലാസത്താലും അഗാധമായ പാണ്ഡിത്യത്താലും അതുല്യമായ വാഗ്മിക്ത വൈഭവത്താലും സൗമ്യമധുരമായ പെരുമാറ്റത്താലും ക്രാന്തദർശിത്വത്താലും ഇവിടെ ജീവിച്ച് വലിയ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മനസ്സുകളിൽ ഇന്നും മായാത്ത മങ്ങാത്ത ഓർമ്മയായി നിലകൊള്ളുന്ന ആചാര്യൻ തോമാ പാലക്കൽ തോമാ മൽപ്പാനച്ചൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് സ്നേഹാദരവുകളോടെ പ്രണാമമർപ്പിക്കാം. അദ്ദേഹം അൾത്താരയിൽ വണങ്ങപ്പെടുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഭൂമിയുള്ള കാലത്തോളം തപോധന്യനായ ഈ ആത്മീയ ആചാര്യനെ കാലം ഓർത്തിരിക്കും. നമുക്ക് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ ഈ അനുസ്മരണ സമ്മേളനത്തിലും ഈ അനുസ്മരണ വിശുദ്ധ ബലിയിലും വന്ന് പങ്കെടുക്കുവാൻ ഞങ്ങളെ അനുവദിച്ച, ഞങ്ങളെ ക്ഷണിച്ച സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ചൻ തോമസ് വൈക്കത്ത് പറമ്പിലച്ചനും ഇവിടുത്തെ ഇടവകയിലെ എല്ലാ കൈക്കാരന്മാർക്കും മറ്റു ഭാരവാഹികൾക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും എല്ലാ ഇടവകങ്ങൾക്കും പ്രത്യേകിച്ച് പാലക്കൽ കുടുംബാംഗങ്ങൾക്കും എല്ലാവരോടുമുള്ള ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.